വാസ്തവത്തിൽ അത്തരത്തിലുള്ള പഠന സംഘങ്ങളുടെ ഭാഗമായിട്ട് പോകുന്ന ആളുകൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിൽ പോയവർക്കും ഉത്തരവാദിത്വമുണ്ട്, കൊണ്ടുപോയവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതല്ലാതെ അവിടെ ആൾക്കാരെ കൊണ്ടുപോയതിന് ശേഷം അവരെ കൈമലർത്തുന്നതിൽ കാര്യമില്ല. കാരണം ഈ ആളുകൾ അവിടെ പെട്ടുപോയിട്ട് തിരിച്ചെത്തിക്കാൻ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ പോകുന്ന സമയത്ത് നിയമങ്ങൾ പാലിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം കൂടി അവർ പാലിക്കണം എന്നാണ് എനിക്ക് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ല, എന്തുകൊണ്ടാണെന്ന് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. എനിക്കിപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് വന്ന ഇൻഫർമേഷൻ മാത്രമേ എനിക്കുള്ളൂ. അവിടെ ആൾക്കാരവിടെ നിൽക്കുന്നത് ബോധപൂർവമാണോ, ആസൂത്രിതമാണോ, അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടതുകൊണ്ടാണോ, ആ കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചതിന് ശേഷം പറയും. നമ്മളെന്തെങ്കിലും ഇടപെടലിൽ നടത്താൻ പറ്റുമോ? വിവരം എനിക്കിപ്പോൾ കിട്ടിയതല്ലേ ഉള്ളൂ. ഞാനിനി വിവരങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ പിന്നെ ഇന്നത്തെ പത്രത്തിലോ ഇന്നലത്തെ പത്രത്തിലോ കണ്ടത് ഇവിടുന്ന് മറ്റേ ഇസ്രായേൽ വിസിറ്റ് ചെയ്യാൻ പോയ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് അഞ്ചു പേരെ കാണാതായി എന്നൊരു വാർത്തയും. അല്ല, അതാ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ഇത് അതിപ്പോ പഠന സംഘത്തിന്റെ കൂടെ പോയാലും അല്ലാത്ത മറ്റെന്തെങ്കിലും പേരിൽ പോയാലും അവരെല്ലാവരും നമ്മൾ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഈ പോകുന്ന ആളുകൾ അവിടുത്തെ നിയമം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ ഇനി ആരെങ്കിലും പോകാൻ നമ്മൾ അനുമതി തേടുമ്പോൾ ആ രാജ്യം അനുമതി നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പഠിക്കേണ്ടി വരും. മറ്റാർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവില്ല.